വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു, കാരണം കൊറോണ എല്ലാം കൂടി വരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമല്ലാതെ ഒരു കാരണവശാലും ആരും തന്നെ പുറത്തിറങ്ങരുത്. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ പോലും മാസ്കും സാനിറ്റൈസറും അപ്ലൈ ചെയ്യാതെ പുറത്തിറങ്ങരുത്. സോ സ്റ്റേ സേഫ്. ഓക്കെ, സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കിൻ്റെ റെമഡി ആയിട്ടാണ്. ആക്ച്വലി ഇപ്പോൾ സമ്മർ സീസൺ ആണ്, സോ ദാറ്റ് നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ കെയർ ചെയ്യേണ്ട ടൈമാണ്. റൈറ്റ്, ഒരു ദിവസം ഒരു 2 to 3 times നല്ലതുപോലെ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുക. മീൻസ് വീക്ക്ലി ഒരു 1 time എങ്കിലും സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈൽഡ് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ അത് ഡെയിലി അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. SPF 50+ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഡെയിലി നിങ്ങൾ എത്ര മാത്രം വെള്ളം കുടിക്കാൻ പറ്റുന്നോ അത്രയും വെള്ളം കുടിക്കുക. ആൻഡ് ഇൻറ്റേർണലി ഹൈഡ്രേറ്റഡ് ആവുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ചില സമ്മർ ടിപ്സ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ, എന്നാലും പോലും കുറച്ച് ടിപ്സ് പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്കിന്ന് നമുക്ക് എങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ingredients ആണ്. കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ingredients ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഗ്രീൻ ടീ ആണ്. ഓക്കെ, ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ പൗഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രാനുൾസിനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് കേർഡാണ്, തൈരാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു 2 ingredients വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ടേക്ക് ഇത് 1 tablespoon കേട്ടോ, ഇത് 1 tablespoon ഗ്രീൻ ടീ ആണ്, അത് ഞാൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് കേർഡ് ആണ്. കേർഡ് വന്നിട്ട് ഞാൻ ഈ ഒരു സ്പൂണിൽ 1 full spoon ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോ നമ്മൾ ഫേസ് മാസ്ക് ആയാലും ഫേസ് പാക്ക് ആയാലും എന്ത് കാര്യമായാലും പോലും നമ്മൾ ആദ്യം തന്നെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുക. സോ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ നൗ ഇറ്റ്സ് ടൈം ടു അപ്ലൈ അവർ ഫേസ് മാസ്ക്. ഞാനിവിടെ ഗ്രാനുൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം നമുക്ക് സ്ക്രബായിട്ടും യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രാനുൾസ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ആൻഡ് ബൈ ദ വേ, ഗ്രീൻ ടീൻ്റെ ബെനിഫിറ്റ്സ് ധാരാളമാണ് അല്ലേ. നമ്മുടെ അണ്ടർ ഐസിൽ വരുന്ന പഫിനെസ് അതൊക്കെ മാറ്റാനും ഡാർക്ക് സർക്കിൾസൊക്കെ മാറ്റാനും ഈവൺ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആക്നി പ്രോബ്ലംസ് എന്ത് പ്രോബ്ലം ആയാൽ പോലും ലൈക്ക് റിങ്കിൾസ് പിന്നെ ആൻറ്റി ഏജിങ് ഓക്കെ ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഡിലേ ആക്കും ഈ ഒരു ഗ്രീൻ ടീ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം അതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏജിങ് പ്രോപ്പർട്ടീസ് എല്ലാം ഡിലേ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ് റെഡ്നെസ്, ഇറിറ്റേഷൻ, നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ UV rays അൾട്രാവയലറ്റ് റേസ് എല്ലാം കൊള്ളുവാണെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഗ്രീൻ ടീ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കേർഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കേർഡ് നമ്മുടെ സ്കിന്നിന് എന്തും കൊണ്ടും നല്ലതാണ്. ഹൈഡ്രേറ്റ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഈവൺ പോൾസ് ഒക്കെ അൺക്ലോഗ് ചെയ്യാനെല്ലാം വളരെയധികം നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കേർഡ് വന്നിട്ട്.
ഈയൊരു സമ്മർ സീസണിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എക്സ്റ്റേണലി മാത്രം ഹൈഡ്രേറ്റഡ് ആയിട്ട് കാര്യമില്ല, വി മസ്റ്റ് ബി ഹൈഡ്രേറ്റഡ് ഇന്റേണലി ടു റൈറ്റ്. അതും പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിച്ചേ പറ്റൂ, ഓർ എൽസ് ദേ വിൽ ബി ഹൈഡ്രേറ്റഡ് മോർ. സോറി ഡീഹൈഡ്രേറ്റഡ് മോർ. അപ്പോൾ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലായിടത്തും കൊണ്ടിട്ടുണ്ട് കേട്ടോ. സോ അത് ഗ്രാനുൾസ് ആയതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെയായിട്ട് നിൽക്കും, അത് പ്രശ്നമാക്കണ്ട. അത് ഡ്രൈ ആകുമ്പോൾ ഒരു മീഡിയം ഡ്രൈ ആയാൽ മതി. മീഡിയം ഡ്രൈ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഞാൻ എന്തായാലും സ്ക്രബ് ചെയ്യുന്നുണ്ട്. സ്ക്രബ് ചെയ്തിട്ടേ ഞാൻ വാഷ് ഓഫ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ സീ ആഫ്റ്റർ 10 മിനിറ്റ്സ്. സോ ഇപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതൊരു മീഡിയം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, ഒരു മീഡിയം ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ല. സോ മീഡിയം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവുകയാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എന്തെല്ലാം ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടോ അതെല്ലാം റിമൂവ് ആയി കിട്ടും. ഓക്കെ, സ്ക്രബെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടെല്ലാം വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലൊരു മാറ്റമുണ്ട്. പ്രത്യേകിച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഫേസ് മാസ്കാണ്. നിങ്ങളുടെ സ്കിന്ന് വന്നിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. കാരണം നമ്മുടെ ഗ്രീൻ ടീയിൽ ധാരാളമായിട്ട് ഹൈഡ്രേറ്റിംഗ് പവർ ഉണ്ട്, ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് എക്സ്ഫോളിയേഷന് മാത്രം വേണ്ടിയല്ല, നിങ്ങളുടെ സ്കിന്നും ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വാഷ് എല്ലാം ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സോ നല്ലൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം. പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് വന്നിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും ജസ്റ്റ് വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം. പിന്നെ കേർഡിന് പകരം വേണമെച്ചാൽ നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്യാം, ഹണി യൂസ് ചെയ്യാം, അതിലും പ്രശ്നമില്ല. അതും നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ഫാമിലീസായിട്ടൊന്ന് ഷെയർ ചെയ്യുക, അങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സി ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇസ് ബൈ ഫ്രം പുനീസ് ഡ്രീം വേൾഡ്. ടാറ്റാ, ബൈ ബൈ.